Hi friends, ellavarkkum pudhiya video like swagatham. അപ്പം എല്ലാവരും എന്നെ ഓർക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് നാളായിട്ട് നമ്മളൊരു ഗ്യാപ്പ് എടുത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്നും എല്ലാം ഞാൻ വീഡിയോയിലേ പറയുന്നതാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും എല്ലുമാണ്, അതായത് കപ്പ ബിരിയാണി. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ആദ്യം നമ്മൾ കറിയല്ല് വേവിക്കാൻ വെക്കണം. അപ്പം ഒരു കുക്കറിലാണ് വേവിക്കാൻ വെക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിയല്ല് ഇവിടെ 1.5 kg കറിയല്ല് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സബോള, ഇറച്ചിപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയുമാണ് ഇട്ട് വേവിക്കാൻ വെക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും വെക്കണ്ട, കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കും. ഈ എല്ല് ഒരു 4-5 whistle അടിക്കണം, എങ്കിലേ കറക്റ്റ് വേവാവുള്ളൂ. ഇനി നമുക്ക് കപ്പയുടെ പ്രിപ്പറേഷൻ നോക്കാം. കപ്പ നന്നായി കഴുകി കൊത്തി നുറുക്കി വേവിക്കാൻ വെക്കണം. അത് വെന്ത് കഴിയുമ്പോഴത്തേന് അതിലേക്ക് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, കുഞ്ഞുള്ളി ഒക്കെ നമ്മൾ അരക്കത്തില്ല, സാധാരണ കപ്പയ്ക്ക് അരയ്ക്കുന്ന പോലെ മിക്സിക്ക് അതായിട്ടൊന്ന് അരച്ച് അത് ഈ കപ്പയുടെ മേലോട്ട് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ അരപ്പൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം. അരപ്പൊന്ന് വെന്ത ശേഷം നമ്മളതിലേക്ക് എല്ല് ഇട്ട് കൊടുക്കുകയാണ്. എല്ല് 4 whistle ഓൾറെഡി വെന്തിരിപ്പുണ്ടായിരിക്കും. അപ്പം അതിൻ്റെ വിസിലൊക്കെ പോയ ശേഷം നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് എന്നൊക്കെ നോക്കിയ ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.